വന്നു. വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ അറബിന്റെ ഞാൻ ഫിസിക്സിന്റെ അധ്യാപകനാണ്. അപ്പൊ എനിക്ക് ഈ അറബിന്റെ ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് അത്ര കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കുട്ടി ചെയ്തു. ഇപ്പോൾ താരമില്ല എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ ഉണ്ടാവും അവർ ആദ്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭാഗത്ത് ഇവർ കേറി വീഡിയോ തെറ്റോ എന്ന് മാത്രം നമ്മളിപ്പോ നോക്കിയാൽ മതിയാണ്. അവര് വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലുള്ള ഇതായിട്ടോ പറഞ്ഞിട്ടില്ല. ഒന്ന് ഞാൻ ചോദിച്ചിടത്തോളം എന്താണ് ഒരു കാര്യം, വേറൊരു കാര്യം ഈ നിലക്കാണ് ഇവരെ വരവുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്നൊരു ചോദ്യം ചോദിക്കുന്ന മറുപടി പറയാം. ഒരാൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്നത് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളെന്താ ഇനിയിപ്പോ നിങ്ങൾ മറുപടി മുപ്പറവായിക്കുന്നല്ലേ പറഞ്ഞു. അതിന്റെ മുമ്പിൽ വായിക്കില്ല നിങ്ങൾ. ഇതിലൊന്നും യാതൊരു അപകടവും ഇല്ലെന്ന് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ സംസാരിച്ചിട്ട് പറഞ്ഞു ഈ കിതാബ് നോക്കേണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിപ്പോ കിതാബ് നോക്കും. അങ്ങനെ പിന്നീട് 20 ദിവസത്തിന് ശേഷം ഇവിടെ തലത്തിയിൽ കുത്തുബ്ദാരയിൽ തന്നെ ഇവിടെ കിതാബ് ഉണ്ടെന്നോട് ഇവിടുന്ന് തന്നെ ചർച്ച ചെയ്യാൻ നടത്തി. ഞാൻ രാത്രി വന്നു അല്ലേ, വന്നിട്ട് ഞങ്ങള് ദീർഘനേരം സംസാരിച്ചു. സംസാരിച്ചിട്ട് മൂപ്പറ് ഈ വേറൊരു ഇവരെല്ലാം സംസാരിച്ച് ഇവർ വേറൊരാളെ കൈമാറി. അന്ന് മൂപ്പറ് ആദ്യം പറഞ്ഞിട്ടൊന്നില്ല, അവരെ അവരെ കൊടുത്ത്. അങ്ങനെ മൂപ്പറ് വായിച്ച് മൂപ്പറ് ലാസ്റ്റ് കുറച്ച് നേരം സംസാരിച്ചപ്പോ പറഞ്ഞു വി ഹാവ് നോ ആൻസർ, യു കൻ ഗോ. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു. അതിനുശേഷം ഈ അജ്മൽ പറഞ്ഞാല് രണ്ട് കോപ്പികൾ കോപ്പി തന്നെ കോപ്പി തന്നില്ല അത് പറഞ്ഞു. കിതാബിന്റെ കോപ്പി അന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ഷമീദ് എന്ന് പറഞ്ഞ ഇവിടെ ഉള്ളൊരു കുട്ടിയുടെ വശം കൊടുത്തയച്ചു. അത് അജ്മല് സ്വീകരിച്ചു, ഇയാളെ കൊടുത്തു. ഇയാളെ വിട്ട് ഈ അജ്മൽ എന്ന് പറഞ്ഞാല് ഇയാളെ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങള് ഉത്തരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭാഷയെ കൂട്ടി വരണം, എന്നെ കൂട്ടി വരണം. അത് അറിയാതെയാണ് ഞങ്ങൾ ഈ അത് എന്നോട് എന്താ പറയുന്നത്. അതിന് മുമ്പ് ഇയാള് ഞാൻ സംസാരിച്ച് ദിവസം ഫിക്സ് ചെയ്തു ഇന്ന് വരാൻ പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് അറിയാൻ എന്തായാലും കിട്ടാവുന്നുണ്ടാവില്ല, അന്ന് തന്നെ കിട്ടാവുന്നുണ്ടാവുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ ഇബാറത്ത് വാങ്ങിച്ചു. എന്നിട്ട് ഗിഹാബിന്റെ മനസ്സിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പുതിയ എന്തോ കിട്ടിയിട്ടുണ്ടാവും, അന്നില്ലാത്ത സ്ഥലം. അപ്പൊ നിങ്ങൾ സുമ്മേന്റെ മുമ്പ് എന്താണെന്ന് വായിച്ച് പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിന്ന് ആ രീതി തന്നെ മുമ്പ് പറയണ്ടേ, നമ്മൾ ജോലി ഒഴിവാക്കി നിങ്ങളൊരു ഇവിടെ എന്താണ് വേസ്റ്റ് കണ്ടപ്പോ കുറവുള്ളത്, നിങ്ങളതിൽ എന്താ കുറവുള്ളത്? അല്ല ഇതിന്റെ ക്യാമറ ടൈപ്പ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ വോട്ട് എടുത്ത് തരും. ഞങ്ങൾ അതിന്റെ കൃത്യം അതല്ല ഇങ്ങനെ വരും. അല്ല എന്റെ അധ്യക്ഷത അല്ല, നിങ്ങളെ കിതാബ് ഇവിടെ ഉണ്ട്, ആളുകൾ ഇവിടെ ഉണ്ട്, ക്യാമറ ഞങ്ങളെ തന്നെ ഞങ്ങൾ അതിന്റെ പോസ്റ്റ് ഇപ്പം തന്നെ ആ കൂടെ ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞതായി മുമ്പ് അതിന് മറുപടി ഇല്ലേ? അതിന്റെ ഉള്ള ചോദ്യം ഞങ്ങൾ ആ രൂപത്തിൽ എനിക്ക് തന്നിട്ടില്ല. എപ്പോഴും ചോദിച്ചാൽ പറയാൻ ചോദ്യത്തിൽ ഞാനങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാൻ ഒരു കക്ഷിയായി വരണം. ഞാൻ ഒരു കക്ഷിയല്ല, ഈ എന്താണ് അല്ലെ അല്ലെ സംസാരിക്കേണ്ടി വരാനായിട്ട് പറ്റും.
അല്ല നമുക്ക് അങ്ങനല്ലല്ലോ, ആ സ്വഭാവത്തിൽ നിരീക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ഇന്ത്യത്തിൽ പോലീസ് കാണണ്ടല്ലോ. നൂറ് വയസ്സത്തെ മുസ്ലിമാണോ മുസ്ലിക്കാണോ? ഇമാമിയങ്ങൾ മുസ്ലിമാണോ മുസ്ലിക്കാണോ? പറഞ്ഞോളൂ, വായിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ക്ലാസ്സിലാണ്, രാത്രി പറ്റുമെന്ന് ചോദിച്ചു. അവർക്കും പറ്റില്ല, ഇപ്പൊ ഉച്ചക്ക് വരണം. ഞാൻ എന്നിട്ട് പരീക്ഷെടുത്താ അതിന്റെ ടെൻഷൻ ഡാക്ടർ അങ്ങനെ അല്ല. അതെ, ഞങ്ങളെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചാണ് പ്രിന്റ് ചെയ്ത്. അപ്പൊ ഇവിടെ ഈ വിഷയം കേട്ടോ, സിദ്ധാർത്ഥി അതൊന്ന് വായിച്ചിട്ട് അതിന് സൗദിയിലും സ്ഥലപ്പായിട്ടോ എതിരായിട്ടുണ്ടോ അല്ല അതൊക്കെ ചെയ്യുന്ന പ്രശ്നം വെച്ചേ സഭാത്തിൽ ചെയ്താണ്. ഇത് കബറിനെടുത്ത് സഭാത്തിൽ ചെയ്താണ് റസൂലിനെ കബറിനെടുത്ത് പോയിട്ട് ചോർച്ചിലാക്കുന്നതും ശുപാർശ ചെയ്യുന്നതും തെറ്റല്ല എന്നാണോ? അല്ല അത് പഠിപ്പിച്ചവര്, അത് പഠിപ്പിച്ചത് ആള് മഹാനും കേട്ട് പഠിച്ച ആള് അതുകൊണ്ട് മഹാ പാദന ചെയ്തോളും മറ്റേക്കും കാപ്പുറാവുന്നതാണോ? എന്താണ് യുദ്ധത്തിന് മറുപടി? ആ വൈദ്യുതി അത് ഒരു വലിയ വിഷയങ്ങൾ മരിച്ചുപോയ അവസരിക്കാൻ ശ്രമിച്ചത് ഞാൻ മുസ്ലിം കാപ്പുറയാണെന്ന് എന്നോ പറഞ്ഞില്ലല്ലോ. നമ്മുടെ നബി ഇമാമിന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതോടൊപ്പം ഈ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തഖരീബ് നബിയും അതുപോലെ ചെറു മുസ്ലിമൊക്കെ സാമാന്യ ഗ്രന്ഥങ്ങളായി ഇപ്പോഴും അവലംബാക്കുന്നു. ഫഖ്ഹുൽ ബാരി അവലംബാക്കുന്നു. അപ്പൊ അവലംബമാക്കണമെങ്കിൽ ദുർഹുദരി എപ്പോ നടക്കുന്നതല്ലോ, ഇവിടെ ഇസ്ലാമിക മുസ്ലിം ലോകത്തൊന്ന് അവലംബാക്കണമെങ്കിൽ അവര് ഇവിടെ തന്നെ എത്ര ആൾ ആരോപണം പറഞ്ഞിട്ടുണ്ട്? അയാൾ നിരീക്ഷരവാദിയാണെന്ന് ചേച്ചിനെ പറ്റി ആരോപണം പറഞ്ഞുണ്ട്. അതുകൊണ്ട് അയാൾ സ്വീകാര്യനല്ലാന്ന് സലാഫിന്റെ മുക്കിലുണ്ട്. അപ്പൊ ഒരാൾ സ്വീകാര്യനാവണമെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? നമ്മൾ അവരുടെ ഈ ഉള്ളും പുറവും അറിയേണ്ടി വരും, അവിടെ നമ്മൾ നിരൂപണം നടത്തേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇമാമിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉദ്ധത്തായിട്ടാണുള്ളത്. അപ്പൊ ഹുജ്ജിയത്തിൽ നിന്നുള്ള അശ്രഫ അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ യാതൊരു മുന്നിൽ അവർക്ക് ഉണ്ടാവണത് കഥ നിങ്ങൾക്ക് ആവുന്നുണ്ട്. അല്ലാതെ ആർക്കോ റഹ്മത്തുള്ളാഹി അലൈഹി പറയാവുന്നല്ല ഹുജ്ജത്ത്. അവര് ഈ ഇവര് നിങ്ങളിപ്പോ ആലം മെസായിന്നൊക്കെ ഈ ഇവർ പറയുന്നവർക്ക് അമ്മത്തെ ഉദ്ധരിക്കാണ്. മെസായി ഇമാമിനെ അവർ കണ്ടിട്ടുണ്ടോന്ന് അറിയുന്നില്ല. റഹ്മി പറയുന്ന ഉദ്ധരിക്കാം. റഹ്മിന്റെ ശക്തിയാത് റഹ്മിന്റെ ഒക്കെ ഇത് മുഴുവൻ ഗാന്ധി എഴുതി തീയറിൽ എഴുതി വെച്ച വിദ്യാർത്ഥി ലോകത്തിലും ഈ കവറിനടുത്ത് പോയി ഭക്തർക്കുക അംഗീകരിച്ചുകൊണ്ട് മധുരായിട്ട് എഴുതി വെച്ച അതുപോലെ ഈ കഥയിൽ അഞ്ചുരാജ്യപ്പെട്ടൊന്നാണ് കൂടി ചർച്ചയാണ്. എല്ലാവർക്കും വായിച്ച അയാൾ അർത്ഥം പറയാൻ വിദ്യാഭ്യാസത്തിൽ പോയാൽ അർത്ഥം പറയാൻ പറഞ്ഞു അയാൾ വായിച്ചിട്ട് ഇല്ല. അയാൾ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ പ്രശ്നം. അയാൾ ഇപ്പൊ അത് വായിച്ചിട്ട് അത് അതിന്റെ അറബി വ്യാകരണ പ്രകാരം എങ്ങനെ അർത്ഥം വരും ആ അർത്ഥം പറയാം. ഒരു പേരെ പറഞ്ഞില്ലേ ഞാൻ ഇതിൽ തന്നെ ഞാനിത് ആദ്യം ശക്തിയായിട്ടുണ്ട്.